പത്തനംതിട്ട ഇലന്തൂർ നരബലിയുടെ ബ്രാഞ്ച് തമിഴ്നാട് ഉത്തമപാളയത്ത് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച തമിഴ്നാട് ഉത്തമപാളയത്ത് പോലീസ് വാഹനം ചെക്ക് ചെയ്തു. രാത്രി ആ സമയത്ത് ഒരു കാറിൽ 3 പേരെ കണ്ടു. തമിഴ്നാട് സ്വദേശികളെ അലക്സ് പാണ്ഡ്യൻ, ഡേവിഡ് പ്രതാപ് സിംഗ്, പിന്നെ ഒരു മുരുകൻ. ഇവരെ കസ്റ്റഡിയിൽ കുറേ മാംസം, അത് ഒരു ഹൃദയത്തിൻ്റെ ഭാഗം, കരൾ, നാക്ക്, ഇത് ഇവർ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തു, ഇത് മനുഷ്യാവയവങ്ങളാണ് എന്ന് പറഞ്ഞു. അവർ ഞെട്ടി. എവിടെ കൊണ്ടുപോകുന്നു ഇത്? അത് ഉത്തമപാളയത്ത് ഒരു മന്ത്രവാദിയുണ്ട്, ജയ്സ്വാമി. ജെയിംസ് സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. അയാൾ മന്ത്രവാദിയാണ്. അയാളുടെ കൂടെ ബാബ ഫക്രുദ്ദീൻ എന്നൊരാളുണ്ട്, 10-38-40 വയസ്സുണ്ട്. ജെയിംസ് സ്വാമിക്ക് 50-55 വയസ്സുണ്ട്. പിന്നെ പാണ്ഡി എന്നൊരു സഹായി, 30 വയസ്സുകാരൻ. ഏതായാലും പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുത്തു. ഈ മനുഷ്യാവയവങ്ങൾ എന്ന് പറഞ്ഞത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിധേയമാക്കി. അത് ആടിൻ്റെ ഹൃദയവും ആടിൻ്റെ ലിവറും കരളും ആടിൻ്റെ നാക്കുമാണ്, മനുഷ്യൻ്റെ അല്ല. അപ്പം ഈ ചോദ്യം അറസ്റ്റ് ചെയ്തവരെ ചോദിച്ചപ്പം അലക്സ് പാണ്ഡ്യനും ഡേവിഡ് പ്രതാപ് സിംഗും മുരുകനും പറഞ്ഞു, ഈ മനുഷ്യാവയവങ്ങൾ വീട്ടിലിരുന്നാൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന്. കേരളത്തിലെ ഇലന്തൂരെ നമുക്കറിയാം, 3 പേരെ നരബലി നടത്തിയ സ്ഥലമാണ്. ഭഗവൽ സിംഗ് എന്ന് പറഞ്ഞൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാളും ഭാര്യയും മുഹമ്മദ് ഷാഫിയാണ് കേരളത്തിലെ ഇലന്തൂർ ആ നരബലി നടത്തിയത്. തമിഴ്നാട്ടിൽ ഇതാ ഒരു പ്രതാപ് സിംഗ്. ഇപ്പം പോലീസ് അറസ്റ്റ് ചെയ്തതിനകത്ത് ഒരു സിംഗ് ഉണ്ട്. 3 പേരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അവിടുത്തെ മന്ത്രവാദിയെപ്പറ്റിയുള്ള വിവരങ്ങൾ തമിഴ്നാട് പോലീസിനെ കിട്ടിയത്. എവിടെ നിന്നാണ് നിങ്ങൾ ഈ മനുഷ്യാവയവങ്ങൾ തരപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പം അത് വണ്ടിപ്പരിയാറ്റിരുന്നാണ്. തമിഴ്നാട് പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടിപ്പരിയാറ്റിലെത്തി. ആരാണ് കൊടുത്തത്? അത് പരുമല, പത്തനംതിട്ട പരുമലയെന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഒരു ചെല്ലപ്പൻ എന്ന് പറഞ്ഞ ഒരു സ്വാമിയുണ്ട്, മന്ത്രവാദിയുടെയാണ്. അയാളാണ് മനുഷ്യാവയവങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. 50,000 രൂപയാണ്. 50,000 രൂപ കൊടുത്തിട്ടാണ് ഈ മനുഷ്യാവയവം അവർ ഉത്തമപാളയത്തേക്ക് കൊണ്ടുവരുന്നത്. നേരത്തെ തമിഴ്നാട്ടിൽ ഒരു പൂജയ്ക്ക് ഈ മനുഷ്യാവയവം ഉപയോഗിച്ച ശേഷം അത് പരുമലയിലെ ചെല്ലപ്പൻ സ്വാമിയെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് അത് സൂക്ഷിക്കുന്നത്. മനുഷ്യാവയവം ഇനി ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം സപ്ലൈ ചെയ്യും. ഏതായാലും പോലീസ് ചെല്ലപ്പൻ സ്വാമിയെ പൊക്കി, ഉത്തമപാളയത്തെ മന്ത്രവാദികളെയും പൊക്കി. അവരെ 3 പേരെയും ചെല്ലപ്പനെയും ചേർത്ത് 4 പേരെ അകത്താക്കി. അവർ മന്ത്രവാദികളാണ്, അറിയപ്പെടുന്ന മന്ത്രവാദികളാണ്. അവർ മനുഷ്യാവയവം ലഭിക്കുന്നത് കേരളത്തിൽ നിന്നാണ് അവിടെ പറഞ്ഞു പറത്തിയിരിക്കുന്നത്. ഏതായാലും 3 പേരെ ആ വാഹനം ചെക്ക് ചെയ്ത പകത്തായതിലൂടെയാണ് ഈ കഥകൾ വെളിയിലോട്ട് വന്നത്. ഏതായാലും ജയസ്വാമിയാണ് മന്ത്രവാദിയുടെ തലവൻ. എങ്ങനെയാണ് മനുഷ്യാവയവം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്? ഇത് എവിടുന്ന് സംഘടിപ്പിക്കുന്നു? അയാൾ ആടിനെ വെട്ടുന്നിടത്തും മൃഗങ്ങളെ വെട്ടുന്നിടത്തും പോയി അവരുടെ കരൾ സംഘടിപ്പിക്കും, നാക്ക് സംഘടിപ്പിക്കും, അതുപോലെ ഹൃദയവും സംഘടിപ്പിക്കും. ഹൃദയം അതേപടി വെക്കില്ല, ചെറുതായിരിക്കുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് വെക്കുന്നത്. അത് വെച്ചിട്ട് സ്പിരിറ്റിനകത്ത് മുക്കി വെക്കും. ആ സ്പിരിറ്റ് മുക്കി ചീഞ്ഞഴുകി പോകാതിരിക്കാൻ സ്പിരിറ്റ് മുക്കി അത് കേരളത്തിലെ ചെല്ലപ്പം, പരുമലയുള്ള ചെല്ലപ്പം സ്വാമിയെ ഏൽപ്പിക്കും. പൂജ നടത്തുന്ന ഉത്തമപാളയത്ത് വെച്ച് കേരളത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനുഷ്യാവയവങ്ങൾ ലഭിക്കുകയുള്ളൂ. 50,000, 1 ലക്ഷമൊക്കെ മുടക്കണം മനുഷ്യാവയം കിട്ടാൻ. അങ്ങനെ ചെല്ലപ്പസ്വാമിയാണ് അത് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അലക്സ് പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള 3 പേരെ പിടിച്ചപ്പം
അവർ ചെല്ലപ്പസ്വാമിക്ക് 50,000 രൂപ 100,000 രൂപ ചോദിച്ചു കൊടുത്തില്ല. 50,000 രൂപയ്ക്ക് കച്ചവടം നടത്തി കൊണ്ടുവരികയാണ്. എന്തൊരു തട്ടിപ്പാണ്! നമുക്ക് നരബലി എന്ന് പറഞ്ഞ് യഥാർത്ഥ നരബലി കേരളത്തിൽ നടത്തി ആ പാരമ്പര്യം വെച്ചിട്ടായിരിക്കണം സൗത്തിലെ ഇന്ത്യയിലെ പല മന്ത്രവാദികളും കേരളത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മനുഷ്യാവയവങ്ങൾ ലഭിക്കും. അതൊരു വീട്ടിൽ 2-3 ദിവസം സൂക്ഷിച്ചാൽ അത് സ്വത്ത് കുമിഞ്ഞുകൂടും എന്ന് കരുത് എന്ന് ആളെ വിശ്വസിപ്പിക്കുന്നത്. പോലീസ് ഇപ്പോൾ നടത്തിയ ഈ റെയ്ഡിൽ നിന്നാണ് ഈ സംഭവങ്ങൾ വെളിയിലാകുന്നത്. നരബലി പല രൂപത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ആന്ധ്രയിലൊക്കെ നടക്കുന്നു എന്നാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലേക്ക് ഇന്നും അന്ധവിശ്വാസികളായ ധാരാളം ആളുകൾ സമയം ചെലവഴിക്കുന്നു, അതിലേക്ക് പണം മുടക്കുന്നു, അതിലേക്ക് സഞ്ചരിക്കുന്നു. മനുഷ്യാവയവം എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പുമായിട്ട് അവർ കൊണ്ടു നടക്കുന്നു. എന്തെല്ലാം പുതുമകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോഴിവിടെ നടക്കുന്ന രഹസ്യമായിട്ട്! എന്തായാലും ഈ ഒരു സംഭവം ആൾക്കാരെ ഞെട്ടിച്ചു. മനുഷ്യാവയവങ്ങളാണ് എന്ന് തമിഴ്നാട് പോലീസും കേരള പോലീസും ആദ്യം കരുതി ഞെട്ടി. ഫോറൻസിക് പരിശോധനയിലാണ് ആടിൻ്റെയാണ് ആ ഹൃദയം, ഹൃദയത്തിൻ്റെ ഭാഗം ആടിൻ്റേതാണ്, നാക്ക് ആടിൻ്റേതാണ്, കരൾ എന്ന് കണ്ടെത്തിയതോടുകൂടി പോലീസിന് മനസ്സമാധാനമായി.